ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് വരുന്നതായി ചില റിപ്പോർട്ടുകൾ അടുത്തിടെ വന്നിരുന്നു. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് തുടങ്ങിയ വിമാന കമ്പനികൾ യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ട് സർവീസ് നിർത്തിവച്ചതായുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യം പുറത്തുവന്നത്. ഇപ്പോൾ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. അയോധ്യയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് പുറമെ ട്രെയിൻ ബസ് സർവീസുകളും ആൾക്കാർ ഇല്ലാത്തതിനാൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 ആഴ്ചക്കിടെ നഗരത്തിലേക്കുള്ള വിമാനങ്ങൾ, ട്രെയിനുകൾ, ബസ് സർവീസുകൾ എന്നിവയിൽ ഗണ്യമായ കുറവുകളാണ് രേഖപ്പെടുത്തുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ അയോധ്യയിലേക്ക് സർവീസ് ആരംഭിച്ച പ്രത്യേക ട്രെയിനുകൾ സർവീസ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ബസ്സുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും യാത്രക്കാരുടെ ഒഴുക്ക് കുറയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡിമാൻഡ് കുറവായതിനാൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ, പാട്ന എന്നിവിടങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് സ്പൈസ് ജെറ്റ് അവസാനിപ്പിച്ചിരുന്നു. വെറും 2 മാസമാണ് ഈ സർവീസ് അവർ നടത്തിയത്. 2024 ഏപ്രിലിൽ സ്പൈസ് ജെറ്റ് ഹൈദരാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് ആഴ്ചയിൽ 3 തവണ സർവീസ് ആരംഭിച്ചിരുന്നു. അവരുടെ അവസാന വിമാനം June 1 സർവീസ് നടത്തിയത്. നിലവിൽ ഇൻഡിഗോയും എയർ ഇന്ത്യയും ഹൈദരാബാദിൽ നിന്ന് അയോധ്യയിലേക്കുള്ള വിമാന സർവീസ് തുടരുന്നുണ്ട്. എന്നാൽ ആളില്ലാത്തതുകൊണ്ട് തങ്ങൾ സർവീസ് നിർത്തുന്നു എന്നാണ് സ്പൈസ് ജെറ്റ് പറയുന്നത്. ഇതിന് പിന്നാലെ അയോധ്യയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേയും അവസാനിപ്പിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ട്രെയിനുകളാണ് ഡിമാൻഡ് കുറഞ്ഞതിനാൽ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. 32 മുതൽ 35 വരെ ട്രെയിനുകൾ അയോധ്യ ധാം, അയോധ്യ ക്യാൻഡ് സ്റ്റേഷനുകളിൽ എല്ലാ ദിവസവും എത്തുന്നുണ്ട്. May 15 അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾക്ക് നല്ല തിരക്കായിരുന്നെങ്കിലും പിന്നീട് അതിന് കുറവുണ്ടായതായും റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ബസ് സർവീസുകളും കുറച്ചിട്ടുണ്ട്. നിലവിൽ 396 റോഡ്വേ ബസ്സുകൾ സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളുടെ എണ്ണം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. 2024 ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം 1.5 ലക്ഷം ആളുകൾ ദിവസേന എത്തിയിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് പ്രത്യേക ടൂർ പാക്കേജുകളും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഏപ്രിലോടെ ആളുകളുടെ എണ്ണം കുത്തനെ കുറയുകയായിരുന്നു. ഏപ്രിൽ മുതൽ മെയ് വരെ ഏകദേശം 1 ലക്ഷം ആളുകൾ മാത്രമാണ് അയോധ്യ സന്ദർശിച്ചത്. ആളുകളുടെ എണ്ണം കുറഞ്ഞതോടെ അയോധ്യയിലെ ഹോട്ടൽ ഉടമകളും തങ്ങളുടെ ബിസിനസ്സിൽ ഇടിവ് വന്നതായി പറയുന്നുണ്ട്. നിലവിൽ അയോധ്യയിൽ എത്തുന്നത് അയൽ ജില്ലകളിൽ നിന്നുള്ള പ്രദേശവാസികളാണ്. അവർ അയോധ്യയിലെത്തി അതേ ദിവസം തന്നെ അമ്പലത്തിൽ കയറിയ ശേഷം തിരിച്ചു പോകുന്നവരാണ്. ഹനുമാൻ ഗർഹിയും രാം മന്ദിറും സന്ദർശിക്കുന്നതല്ലാതെ അയോധ്യയിൽ ഭക്തർക്ക് കാര്യമായി വേറെ ഒന്നും കാണാനില്ലാത്തതിനാൽ അവർ അവിടെ തങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഫൈസാബാദിലെ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹിയായ ശരത് കപൂർ പറയുന്നത്. രാമക്ഷേത്രം ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്ക് കനത്ത തിരിച്ചടിയായിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവി. എന്തുകൊണ്ട് BJPക്കെതിരെ UP അടക്കമുള്ള സംസ്ഥാനത്തിലെ ജനങ്ങൾ വിധി എഴുതിയെന്ന് പറയുകയാണ് രാമക്ഷേത്ര നഗരിയിലെ ഇ-റിക്ഷ ഡ്രൈവർമാർ. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് യോഗിയും മോദിയുമൊക്കെ സർക്കാരിൻ്റെ ഒരു നേട്ടമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പറയുന്നത് 1 ദിവസം 200 രൂപ പോലും സമ്പാദിക്കാൻ ആകുന്നില്ല എന്നാണ്. ഉദ്ഘാടനം നടന്ന ആദ്യ ആഴ്ചകളിൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ധാരാളമായി എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. പ്രദേശത്തോടുള്ള സർക്കാരിൻ്റെ അവഗണന തങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു എന്നാണ് അവർ പറയുന്നത്. റോഡ് അടക്കമുള്ള അടിസ്ഥാന വികസനങ്ങളിൽ എല്ലാം സർക്കാർ പിന്നോട്ടാണെന്ന് റിക്ഷാ ഡ്രൈവർമാർ പറയുന്നു. സർക്കാരിൻ്റെ അവഗണന കാരണം അയോധ്യ വികസനത്തിലും പിന്നോട്ടാണ്. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഞങ്ങൾ റിക്ഷ ഓടിക്കുന്നു. അയോധ്യ നിർമ്മിക്കുന്നതും വികസിപ്പിക്കുന്നതും ഞങ്ങൾ കണ്ടു. എന്നാലും BJP സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കാണുന്നില്ല. ഒരാൾ പോലും ഞങ്ങളെ കേൾക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഇടയ്ക്കിടയ്ക്ക് വരും, വലിയ റാലികൾ നടത്തും, പോകും. മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും വലിയ വാർത്തയാകും. എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാനോ അവ പരിഹരിക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നാണ് ഈ ഡ്രൈവർമാർ പറയുന്നത്. തങ്ങളുടെ വരുമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. 500 മുതൽ 800 രൂപ വരെ സമ്പാദിച്ചിരുന്നിടത്ത് ഇപ്പോൾ 250 രൂപ പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ടെന്ന് റിക്ഷാ തൊഴിലാളികൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കൂടി തിരിച്ചടിയായതോടെ June 4 ശേഷം അവസ്ഥ കൂടുതൽ മോശമായി എന്നാണ് അവർ പറയുന്നത്.